Hi dear students, welcome back again to our lectures. So, we are discussing the gravitational field force in the last topic, gravitational field. Gravitational field. Okay, here we are discussing the field. നമ്മൾ ഇത്രനാളും ഫോഴ്സ് ഫോഴ്സ് എന്നുള്ള ടേം ഉപയോഗിച്ചത് നൗ ഐ ആം ഇൻട്രൊഡ്യൂസിംഗ് എ ന്യൂ ടേം ദാറ്റ് ഫീൽഡ് ആൻഡ് ദിസ് വേർഡ് ഈസ് ഫെമിലിയർ ടു യു ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ ഇലക്ട്രിക് ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഈ ചാർജിന്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് സ്റ്റൂണ്ട് അതുപോലെ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ അല്ലെ ഗ്രാവിറ്റിയിൽ ഞാൻ ആ ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നു ചാർജ് പറയുമ്പോൾ നിങ്ങൾ ഫീൽഡ് നേരത്തെ നിന്ന് പഠിച്ചോളൂ അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സിലും ആ ഫീൽഡ് ഞാൻ എങ്ങനെ കൊണ്ടുവരുന്നു അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ സപ്പോസ് ദാറ്റ് ഐ ആം പ്ലേസിംഗ് ടു പോയിന്റ് മാസസ് സേ ദിസ് ഈസ് ഫസ്റ്റ് ബോഡി ഓഫ് മാസ് എം എ ഓക്കെ ഇതിന്റെ മാസ് എം എ ഓക്കെ മറ്റൊരു മാസ് സപ്പോസ് ദിസ് ഈസ് നമ്പർ ഹിയർ മാസ് എം B. Okay. Random point masses. One is MA. One with mass MA and other with mass MB. Okay. They are separated with a distance R. Okay. Now my question is this. And you know the answer. I know that. Okay. Either. ഈ രണ്ടാമത്തെ ബി എന്ന് പറയുന്നത് എം ബി മാസുള്ള ഈ പോയിന്റ് മാസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന അത് കാരണം എന്താ എം എ കാരണം എം ബിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്ര വാട്ട് ഈസ് ദി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ ബി ഓക്കെ അപ്പൊ ഞാൻ ഇതിന് എ എന്ന് വിളിച്ചിട്ടുണ്ട് ഇത് ബി ആണ് സോ വാട്ട് ഈസ് ദി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ ബി ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗിവൻ ബൈ എഫ് ബി വെക്റ്റർ അതാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങനെയാണ് യൂണിവേഴ്സിൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി ഇൻടു മാസ് ഓഫ് ദിസ് പാർട്ടിക്കിൾ എം എ ദെൻ ഇൻടു മാസ് ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ എം ബി ഡിവൈഡ് ബൈ ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഓക്കെ വെക്റ്റർ ആയതുകൊണ്ട് ഇതിന്റെ ഡയറക്ഷൻ എ എന്ന് ബിയിലേക്കാണ് സോ ആർ എ ബി യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ ഫ്രം എ ടു ബി ഓക്കെ ഈ ആർ എ ബി ഒഴിവാക്കിയാൽ ഇത്രയും മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലെ ഒരു ചെറിയൊരു കാര്യം എഫ് ബി ഇവിടെ ഒരു മൈനസ് സൈൻ വന്നു ബിക്കോസ് ഇറ്റ് ഷോസ് ദാറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് അല്ലെ ഇങ്ങനെ എഴുതുന്നതാണ് ഒന്നുകൂടെ ടു ആക്ച്വൽ മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഫോഴ്സ് ഓൺ ബി Gravitational force on B is given by FB equal to minus G MA MB divided by R square into RAB cap. What is the RAB? R AB is the B length. A is the B length direction unit vector. But B is the force is opposite. That is minus equal. Okay, so attractive on the vector. Clear? Right. So this is the force on B. Look at it. ഇനി ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എ ഇസ് എ റേഷ്യോ ഓഫ് എഫ് ബി ഡിവൈഡ് ബൈ എം ബി ഓക്കെ എന്താണ് യെസ് ആക്ച്വലി ദിസ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ Field of A. Gravitational field of A and then FP divided by, I am defining as like this. And then FP divided by MB. And then FB, now FP divided by MB will go. MB and MB get cancelled. And you get this is minus G MA divided by R square into RAB. So this expression gives you the gravitational field of A. A എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ് ഈ തന്നിരിക്കുന്നത് ഓക്കെ ഞാൻ ഇതിനാണ്
G A. I will call this as capital G A. So gravitational field of A, G A, is given by minus G M A. The air mass is divided by at a distance. A distance is gravitational field. So divided by R square into R A can. R cap nila. Okay. Clear. Right. So gravitational field of A, G A, is given by minus G, that is M A divided by R square into R cap. Okay. Agale ee oru point illulla gravitational field aanu. Okay, aa oru point ilekku njan b ennu parayna mattoru objectine kondu vannu, adin experience the force three irikkum. Ningal onnum cheyanda, ivide gravitational field athya a kaaranamullu idalle into endu cheyanamadi, ningal ede mass aanu irune mb alle kondirukku into mb cheyanamadi. So force on B. Enga kandupidikkam? Yes. B da mass M B aanu. Into aaru ee point illulla A kaaranamulla gravitational force. Gravitational field. Adanna G A. That is equal to nokku G ennu parnal minus G M A by R square into R cap. Into aaru M B varum. Correct alle? Gravitational force at B. Namukku ഇക്വേഷൻ കറക്റ്റ് അല്ലേ? നമുക്കത് കിട്ടിയല്ലോ അല്ലേ. അപ്പോ ഇത് ഒരു ഡിഫറൻറ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ മറ്റൊരു രീതിയിൽ നിന്ന് നോക്കിക്കാണാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന പോയിന്റിനെ വിട്ട് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്ന് നോക്കിക്കണ്ടിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എയും ബി ഒക്കെ വിട്ടിട്ട് ജനറലി ഞാൻ പറയാം. ഒരു മാസ് ഇവിടെ വെച്ചിരിക്കുന്നു. ഓക്കെ, വിത്ത് മാസ് ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ മാസ് എന്ന ഒബ്ജക്റ്റ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ടു വെക്കുമ്പോൾ, ഒരു മാസ് പോയിന്റ് മാസ് വെക്കുമ്പോൾ, സേ ഒരു ഡിസ്റ്റൻസ് അകലെ ആ ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ക്ലിയർ ആണോ? ഞാൻ സ്പേസിൽ ഒരു ക്യാപിറ്റൽ മാസ്സുള്ള ഒരു പോയിന്റ് മാസ് കൊണ്ടുവച്ചു, കുഴപ്പമില്ലല്ലോ. ഈ പോയിന്റ് മാസ് കാരണം ആ ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡ് എങ്ങനെ കിട്ടുക നമുക്കറിയാം. ഗ്രാവിറ്റേഷൻ ഫീൽഡ് നിങ്ങളുടെ ഇത് കാരണമല്ലേ നമുക്ക് ഈ ഒബ്ജക്റ്റിന് ഒരു പേര് കൊടുക്കാം അല്ലേ. അല്ലെങ്കിൽ സിംപിളി ഇത് കാരണമുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഈസ് ജി. ഇത് നമ്മുടെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജിയായിട്ട് കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റിനെ തൽക്കാലം എന്ന് വിളിക്കാം, എ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജി എ എന്ന് കൊടുത്താൽ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി കിട്ടും. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഇസ് ഗിവൺ ബൈ and it's a vector quantity. Gravitational field is a vector quantity. Okay. G A equal to the minus G, the universal gravitational constant. Mass of A, M, divided by A, the distance agale illa gravitational field a vendathu, R distance agale illa gravitational field a. So R square into R cap. Correct alle? Right. Now, ഞാൻ ഈ പോയിന്റിലേക്ക് മറ്റൊരു മാസിനെ എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നു, ഒരു ബി എന്ന് പറയുന്ന സ്മോൾ മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരുന്നു. Then force on small m. എന്താ വരിക യെസ്, ഞാൻ പറഞ്ഞു ഇതിന്റെ മാസ് സ്മോൾ m ഇന്റു ഇവിടുത്തെ ഇത് വെക്റ്റർ കാരണമുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡ്.
GA. Clear? Okay. So, this mass is this point of gravitational field. That is given by this expression. Ah, gravitational field is the mass the force experience. Ah, force on m into ga. Small amount of m into ga. You are controlling the mass m dash angle, m dash into ga. You are controlling the mass m1 angle, m1 into ga. Okay, I'm going to equate the mass. Okay, if you have the mass of small amount, so small m into e point is the gravitational field. Field ga. Right. This is the math equation. Okay, we will right. This is one of the vectors electro plus two electrostatics of you. That's it. I charge. Say. Small q charge. Okay. Now, small q charge. Capital Q is the matter charge of the capital Q will force experience given by Ohm's law. Or may lay. A small Q charge of the center. A father vicinity like a capital Q charge of the capital Q in the and the experience force experience you. Lay. F equal to yes, 1 by 4 pi epsilon 0 Q into this key divided by interlaminar distance r angle r square r time. Okay. Right. This expression can be F equal to conduit charge capital into E point EQ current electric field. That's the one. If you box water like shape Q will be 1 by 4 pi epsilon 0 Q by R square into R cap. That is why we call Q in the small q in the electric field E and the Q. Okay, so F equal to QE. But F equal to M into GA. This is gravitational field and this is electric field. Okay, how many difference do you have? Okay, fine. So, you have a plus Q charge space in the space. Material charge and at the point of view, other force experience. Alle, a force number of four of stories. Alle, again, even the E for E charge and a combo, R distance appele will field in now, electric field in now, I electric field in the E. Again, 1 by 4 pi epsilon 0, Q car number electric field at a distance R, R square into R cap. This is electric field due to small q. Now, what is the force? Electric field is Q and multiply Q E. Then, you can see the expression F L. That is the same thing. That is the electric field is accepted by the gravitational field. Now, the charge is force. Due to the electric field of this molecule. That's why I have a capital M. If you look at this, you will have a field. That's given by this expression. Okay, now we have a field like a small amount. That's why I have a force experience. That's why I have a universal gravitational law of GM by R square into R equation. That's why I have a field like M into gravitational field. That's why we have a electric field. If you have a force experience, given by Ohm's law 1 by 4 pi epsilon 0, Q into capital Q divided by R square into R cap. Clear? Right. That's why Q into electric field is equal. Okay. So, this is the field concept. This is the student's lecture. See you next class. Thank you.